രാജാ മാൻഡ്രേക്ക് എന്ന കള്ളന്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇയാളെ പോലീസ് പിടികൂടുമ്പോൾ ഇയാൾക്ക് കണ്ണൂർ മുതൽ കൊല്ലം പുനലൂർ വരെ 62 മോഷണ കേസുകൾ പോലീസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു. സൈക്കിൾ യജ്ഞക്കാരന്റെ വേഷത്തിലായിരുന്നു രാജാ മാൻഡ്രേക്കിന്റെ സഞ്ചാരം. ആ യാത്രക്കിടയിൽ അയാൾ കൊള്ളാവുന്ന വീടുകൾ കണ്ടുവെക്കും. പണവും സ്വർണവും മാത്രമാണ് രാജാ മാൻഡ്രേക്കിന് ഇഷ്ടം. വളരെ അപൂർവമായ രീതിയിലാണ് ഇയാൾ മോഷണങ്ങൾ നടത്തിയിരുന്നത്. ജനൽക്കമ്പി അറുത്ത് മോഷണം നടത്തി തിരികെ ഇറങ്ങുമ്പോൾ കള്ളൻ കയറിയതിൻ്റെ ലക്ഷണം ആ വീട്ടിൽ അവശേഷിപ്പിക്കരുത് എന്ന നിർബന്ധം രാജാ മാൻഡ്രേക്കിനുണ്ടായിരുന്നു. ഇത് തന്നെയാണ് പോലീസിനെ കുഴക്കിയിരുന്നതും. അതായത് മോഷണം നടന്നു എന്ന് കരുതപ്പെടുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു തെളിവുകൾ പോലും, മോഷണം നടന്നതായിട്ടുള്ള ഒരു തെളിവുകൾ പോലും പോലീസിന് ലഭിക്കില്ലായിരുന്നു. വളരെ ലളിതമായ ടെക്നിക്കാണ് അതിനിയാൾ ഉപയോഗിച്ചിരുന്നത്. ഇലക്ട്രിക്കൽ ജോലികൾക്ക് ഉപയോഗിക്കുന്ന വെള്ള കറുപ്പ് ഇൻസുലേഷൻ ടേപ്പുകളായിരുന്നു ഇയാൾ ഉപയോഗിക്കുന്നത്. രാത്രിയുടെ 3-ാം യാമത്തിലാണ് ഇയാൾ മോഷണങ്ങൾ നടത്തിയിരുന്നത്. അതായത് പുലർച്ചെ 2-നും 3-നും ഇടയിലായിട്ടാണ് ഇയാൾ മോഷണങ്ങൾ നടത്തിയിരുന്നത്. ജനൽക്കമ്പി അറുത്ത് അകത്ത് കയറി മോഷ്ടിച്ച ശേഷം ചുവരിൽ കാൽപ്പാടുകൾ പതിയാതെ അതേ ജനൽ വഴി രാജ പുറത്തിറങ്ങും. പിന്നീട് തൻ്റെ പക്കലുള്ള കറുപ്പ്, വെളുപ്പ് എന്നീ ഇൻസുലേഷൻ ടേപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അറുത്ത കമ്പി ഒട്ടിച്ചു വയ്ക്കും. ജനൽ കമ്പികൾക്ക് അന്ന് ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിരുന്ന കളറാണ് കറുപ്പും വെളുപ്പും. അതുകൊണ്ടാണ് അയാൾ ഇതേ തരത്തിലുള്ള ഇൻസുലേഷൻ ഉപയോഗിച്ചത്. അറുത്ത കമ്പികൾ അതേ സ്ഥലത്ത് ചേർത്ത് വെച്ച് കമ്പിയുടെ അതേ നിറമുള്ള ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി തൽസ്ഥാനത്ത് ഉറപ്പിക്കും. കള്ളൻ കയറിയതും ഇറങ്ങിയതും അതുവഴിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല. പിറ്റേന്ന് മോഷണ വിവരം അറിയുമ്പോൾ വീട്ടുകാർ അമ്പരക്കും. വീടിൻ്റെ വാതിലുകൾ പൊളിക്കാതെ ആരാണ് മോഷണം നടത്തിയത്? കുടുംബാംഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കും. ഇതാണ് കള്ളന്റെ തന്ത്രം. ഓടിളക്കി അകത്ത് കയറാനും രാജയ്ക്കൊരു തന്ത്രമുണ്ട്. സമീപത്തെ ഏതെങ്കിലും വീട്ടിലെ ഏണിയെടുക്കും. അങ്ങോട്ട് പോരുന്ന വഴി ആദ്യം കാണുന്ന കിണറിൻ്റെ അടുത്ത് വെള്ളം കോരാൻ സൂക്ഷിച്ചിട്ടുള്ള ബക്കറ്റിലെ കയറും അഴിച്ചെടുക്കും. ഏണി ചാരി വീടിൻ്റെ മേൽക്കൂരയിൽ കയറും. ഓടെടുത്ത് മാറ്റി കഴുക്കോലിൽ കയർ കെട്ടി തൂങ്ങിയിറങ്ങും. മോഷണം കഴിഞ്ഞ് അതേ വഴി പുറത്തിറങ്ങി കയർ അഴിച്ചെടുക്കും. ഇളക്കിയ ഓടുകൾ അതേ സ്ഥാനത്ത് തന്നെ വയ്ക്കും. ഏണി അയൽ വീട്ടിൽ തിരികെ വയ്ക്കും. കിണറ്റിൻകരയിലെ ബക്കറ്റിൽ കയർ തിരികെ കെട്ടും. ഇതോടെ മോഷണം നടത്താൻ ഉപയോഗിച്ച തൊണ്ടികൾ കണ്ടെത്താൻ പോലീസിന് വളരെ ബുദ്ധിമുട്ടാകും. രാജ പിടിക്കപ്പെട്ടാലും ശരിയായ തൊണ്ടി സാധനങ്ങളില്ലാതെ വിചാരണയിൽ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയില്ല. പിടിക്കപ്പെട്ട കേസുകൾ രാജ തന്നെയാണ് കോടതിയിൽ സ്വയം വാദിച്ചിരുന്നത്. കേസന്വേഷണത്തിൽ പോലീസ് എങ്ങനെ ചിന്തിക്കുമെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. ഇയാൾ മോഷണത്തിനായി ഉപയോഗിച്ച മറ്റൊരു തന്ത്രം ഇങ്ങനെയാണ്. ബെർമൂഡ പോലെ പോക്കറ്റുള്ള നിക്കർ 1970s തന്നെ രാജ തുന്നിയെടുത്തിട്ടുണ്ട്. മോഷണത്തിന് കയറും മുൻപ് ഉടുത്ത വെള്ളമുണ്ട് വീതി കുറച്ച് മടക്കി അരക്കച്ച പോലെ ചുറ്റും. ഷർട്ടും ചെരുപ്പും ഊരി അരയിൽ തിരുകും. മോഷണം ആരെങ്കിലും പിടികൂടാൻ ശ്രമിച്ചാൽ ഇയാൾ കുറേ നേരം ഓടും. ഓടി ആൾക്കാരുടെ കണ്ണിൽ നിന്ന് മറയുകയും ചെയ്യും. ഇരുട്ടിലേക്ക് പതുങ്ങി നിന്ന് ഇയാൾ വളരെ പെട്ടെന്ന് തന്നെ അരയിൽ തിരികെ വച്ചിരിക്കുന്ന ഷർട്ടും ചെരുപ്പുമെല്ലാം എടുത്ത് ധരിക്കും. എന്നിട്ടിയാൾ മുണ്ടും ഷർട്ടും ചെരുപ്പും ധരിച്ച് മാന്യമായി നടന്നുപോകും. നിക്കർ മാത്രം ധരിച്ച് ഓടിപ്പോയ കള്ളനെ പിന്തുടരുന്നവർ രാജയുടെ ഈ വേഷപ്പകർച്ച ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കള്ളനെ പിടുത്തക്കാർ മാന്യമായി ഈ വേഷം ധരിച്ചു പോകുന്ന ഇയാളോട് തന്നെ ചോദിക്കും, ഇതുവഴി ഒരു കള്ളൻ ഓടുന്നത് കണ്ടോ എന്ന്. കള്ളനെ താൻ കണ്ടില്ല എന്ന് ഉത്തരം പറഞ്ഞതിന് ശേഷവും രാജയും ഇവരോടൊപ്പം മുന്നോട്ട് ഓടും കള്ളനെ പിടിക്കാനായി. ഇയാളുടെ ഈ വേഷപ്പകർച്ച തന്നെയാണ് ഇയാളെ പലപ്പോഴും രക്ഷിച്ചുകൊണ്ടിരുന്നതും. രാജയെ പോലീസുകാർ പിടികൂടുന്നത് ഇങ്ങനെയാണ്. ഇടുക്കിയിൽ ഒരു അധ്യാപികയും കുഞ്ഞും കൊല്ലപ്പെട്ടു. ആ ദിവസങ്ങളിൽ രാജയുടെ സാന്നിധ്യം ഇടുക്കിയിൽ ഉണ്ടായിരുന്നു. പോലീസ് രാജയെ ചോദ്യം ചെയ്തു.
കൊല നടത്തിയത് രാജയല്ലെന്ന് തുടക്കത്തിൽ തന്നെ പോലീസിന് മനസ്സിലായി. എന്നിട്ടും പോലീസ് ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടേയിരുന്നു. തിരിച്ചും മറിച്ചുമുള്ള ചോദ്യം ചെയ്യലിൽ 41 മോഷണ കേസുകൾ രാജ കുറ്റം സമ്മതിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യലിലാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത്. രാജ മാൻഡ്രേക്ക് എന്ന ഇയാൾ 1975 സർവീസിൽ പ്രവേശിച്ച ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. ഒരു കള്ളനെ പിടിക്കാൻ പോലീസുകാർ ഏതെല്ലാം രീതിയിൽ ചിന്തിക്കുമെന്ന് രാജ മാൻഡ്രേക്ക് അറിയാമായിരുന്നു. ഒരു കള്ളനെ പോലീസ് പിടിക്കാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടായിരുന്നു ഇയാളുടെ മോഷണ ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നത്. രാജ മാൻഡ്രേക്ക് ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു എന്നത് കേരള പോലീസിന് ഏറ്റവും അപമാനകരമാക്കിയ ഒരു കാര്യമായിരുന്നു.